ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഹോം ഗാർഡൻ നഴ്സറി ഗാബീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നാടൻ വെറ്റിന ചെടികളുടെ പരിപാലനത്തെ കുറിച്ചാണ് പറയാൻ വന്നത്. കുറേ കൂട്ടുകാർ എന്നോട് ചോദിച്ചിരുന്നു ഇതിന്റെ പരിചരണം, അതിനെക്കുറിച്ച് ഒരു വീഡിയോയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഈ പെറ്റിന പ്ലാന്റ് വെച്ചിരിക്കുന്നത് സൺഷെയ്ഡിന്റെ താഴെയാണ്. അവിടെ നമുക്ക് സൂര്യപ്രകാശം ലഭിക്കുകയും ചെയ്യും. എന്നാൽ പൊള്ളണ വെയില്, ഉച്ചവെയിൽ കൊള്ളയുമില്ല. ഉച്ചവെയിൽ കൊണ്ടാലും ആകെ വാടിപ്പോണ പോലെ ഇപ്പോൾ താങ്ങാൻ പറ്റാത്തൊരു പ്ലാന്റാണിത്. എന്നതുപോലെ മഴയും, അധികം മഴയും വേണ്ട. മഴ കൊണ്ടാലും ഈ പ്ലാന്റ് ആകെ പാടി നശിച്ചു പോകാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഈ പ്ലാന്റ് വെച്ചേക്കുന്നത്. ഈ ഭാഗം കറക്റ്റാണ് ഇതിന്. അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളമൊഴിക്കുന്ന രീതിയാണെങ്കിലും കടക്കൽ മാത്രം വെള്ളമൊഴിച്ചാൽ മതി. ഇതിൻ്റെ ചുവട്ടിൽ മാത്രം വെള്ളമൊഴിച്ചാൽ മതി. നമ്മൾ ഏത് പ്ലാന്റും മറ്റുള്ള പ്ലാന്റൊക്കെ ഞാൻ നനയ്ക്കുമ്പോൾ ചുവട്ടിലും വെള്ളമൊഴിക്കും, ഇലകളിലും വെള്ളം സ്പ്രേ ചെയ്യും. പക്ഷേ ഈ ഒരു പ്ലാന്റ് ചുവട്ടിൽ മാത്രം വെള്ളമൊഴിച്ചാൽ മതി, ഇലകളിൽ വെള്ളം സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ നനയ്ക്കുമ്പോഴാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മണ്ണിൽ തൊട്ട് നോക്കുക, നനയ ഉണ്ടെന്നാണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട. വെള്ളം കൂടിയാൽ പെട്ടെന്ന് ചീഞ്ഞ് നശിച്ചു പോകുന്നൊരു പ്ലാന്റും കൂടിയാണ് ഈ പെറ്റിന പ്ലാന്റ്. ഇത് ഞാൻ ചെയ്യുന്ന വളം എന്ന് വെച്ചാൽ ചാണകപ്പൊടി, എല്ലുപൊടിയും മാസത്തിൽ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു അതല്ലാതെ ഒരു 20 ദിവസം കൂടുമ്പോഴൊക്കെ NPK, ചെറിയ അളവിൽ NPK കൊടുക്കാറുണ്ട്. കൂടുതലും ഇങ്ങനെ താഴോട്ട് ഹാങ്ങിങ്ങാവുന്ന രീതിയിലാണ് ഞാൻ വെക്കാറ്. ഒന്നര ടെറസിൽ പാരപ്പെറ്റിലോ അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റാൻഡിലോ ആണ് ഞാൻ ഈ പെറ്റിന ചെടികൾ വെക്കുന്നത്. ഇത് മേലോട്ടും നമുക്ക് വളർത്തിയെടുക്കാം, പക്ഷേ എന്നാലും എനിക്ക് കൂടുതലിഷ്ടം ഇങ്ങനെയാണ്. ഒരു ചെടി ഒരു 8-9 മാസം വരെയൊക്കെ ഇങ്ങനെ നിൽക്കും. അത് പൂവ് പെട്ടെന്ന് വാടാത്തൊരു ചെടിയായതിനാൽ ഒരു ചെടി തന്നെ കുറേ ധാരാളം പൂക്കളായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ ഈ പൂക്കൾ നിറഞ്ഞു നിൽക്കും. എൻ്റെ കയ്യിൽ കൂടുതലും പിങ്കാണ് ഉള്ളത്, പിങ്ക് പെറ്റുനിയാണ് ഉള്ളത്. വൈറ്റ് വളരെ കുറവേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ പോട്ടി മിക്സ് ആണ്. അത് നമ്മളെപ്പോഴും വെള്ളം നന്നായി വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സ് തന്നെയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. ഞാൻ നടുന്ന രീതി മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. പിന്നെ ഒരു പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് അത് അനക്കാതെ വെച്ച് അത് പൂക്കാൻ വേണ്ടി കാത്ത് നിൽക്കരുത്. അതിൽ നിന്നൊരു പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്ത്, അതിൻ്റെ കൂമ്പ് പ്ലാന്റ് കട്ട് ചെയ്ത് വേറെ പോട്ടിൽ പിടിപ്പിക്കണം. അത് പിടിച്ചെന്ന് കാണുമ്പോൾ അതിൽ കൂമ്പ് വേറൊരു പോട്ടിൽ പിടിപ്പിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഓരോ പ്ലാന്റ് ചെടി ചട്ടിയിലും നമുക്ക് നല്ല ബുഷിയായിട്ട് കുറേ പ്ലാന്റുകൾ ഉണ്ടാകാൻ സാധിക്കും. ഒരു പ്ലാന്റ് അനക്കാതെ വെച്ചാൽ ആ പ്ലാന്റ് പൂത്ത് ഒരു 5-8 മാസം പൂത്ത് നിന്ന് കഴിഞ്ഞ് നമ്മുടെ പ്ലാന്റ് പിന്നെ ഇല്ലാതായി പോകും. അപ്പം എപ്പോഴും ഇങ്ങനെ കൂമ്പുകൾ കട്ട് ചെയ്ത് എപ്പോഴും പിടിപ്പിച്ചോണ്ടിരുന്നാൽ നമ്മളുടെ വീട്ടിൽ ഈ പെറ്റിനച്ചെടി എന്നും ഉണ്ടാകും. അക്കാര്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ആദ്യമായി എന്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.